തിരുവനന്തപുരം ജില്ലയിലെ പല സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെയും ശുചിമുറികൾ ഇപ്പോഴും വൃത്തിഹീനം. ജില്ലാ ഭരണകൂടം ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിലാണ് വൃത്തികേടിന്റെ നേർക്കാഴ്ചകൾ വീണ്ടും വെളിപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഞങ്ങൾക്കും ആശങ്ക പരമ്പരയെ തുടർന്നുള്ള മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്നാണ് സ്കൂളുകളിൽ പരിശോധന ഊർജിതമാക്കിയത്. നേമൻ ന്യൂ യു പി സ്കൂളിലെ 147 നഴ്സറി കുട്ടികൾക്കായുള്ളത് ഒരൊറ്റ മൂത്രപ്പുര. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മലിനജലം ചവിട്ടി വേണം മൂത്രപ്പുരയിലേക്ക് കയറാൻ. പെൺകുട്ടികൾക്ക് മാത്രമേയുള്ള നേമം ഹയർ സെക്കൻഡറി സ്കൂളിലാകട്ടെ ആവശ്യത്തിന് ശുചിമുറികളുണ്ടെങ്കിലും അതെല്ലാം അടഞ്ഞുകിടക്കുന്നു. അതുകൊണ്ട് വൃത്തിഹീനമായ ഒരൊറ്റ മൂത്രപ്പുര തന്നെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനികളുടെയും ആശ്രയം. ചില സ്കൂളുകൾ തൃപ്തികരമായി കണ്ടു, മറ്റു പല ചില സ്കൂളുകളിൽ വളരെയധികം പോരായ്മകൾ കണ്ടെത്തുകയുണ്ടായി. സ്കൂളുകളിലെ പാചകപ്പുരകളുടെ പ്രവർത്തനവും തൃപ്തികരമല്ല. ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉൾപ്പെടെ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി. കുടിവെള്ളത്തിന്റെ ശുദ്ധിയും ഉറപ്പാക്കിയിട്ടില്ല. ധാരാളം കംപ്ലയിൻസ് കിട്ടുന്നു, പ്രത്യേകിച്ച് ചില സ്കൂളുകളെ കുറിച്ച് വളരെയേറെ പരാതികൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വിലയിരുത്താനും കൂടിയാണ് വന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി അവർക്ക് കർശനമായ നിർദ്ദേശങ്ങളും വീണ്ടും നോട്ടീസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വീഴ്ചകൾ ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കണം, ഇതാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. തുടർ പരിശോധനയിൽ വീഴ്ച കണ്ടെത്തിയാൽ സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.